ലോകത്ത് ഏഴ് തരം കടലാമകൾ കാണപ്പെടുന്നു. ഇതിൽ ലെതർബാക്ക് സീ ടർട്ടിൽ അഥവാ ഡെർമോക്കെലിസ് കൊറിയേസിയെ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന കടലാമകളാണ് ജീവിച്ചിരിക്കുന്ന കടലാമകളിൽ ഏറ്റവും വലുത്. ഡെർമോക്കെലിയുടെ കുടുംബത്തിൽ പെടുന്ന ആമകളിൽ നിലവിൽ ജീവിച്ചിരിക്കുന്നതും ഏറ്റവും വലുപ്പമുള്ളതുമായ ആമയാണ് ലെതർബാക്കുകൾ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മറ്റാമകളിൽ നിന്നും വിഭിന്നമായി ഇവയ്ക്ക് കട്ടിയുള്ള പുറന്തോട് കാണില്ല. ഇവയുടെ മൃദുവായ പുറന്തോട് ലെതർ കണക്ക് അയവുള്ള തരത്തിലാണ്. മറ്റ് കടലാമകളെ അപേക്ഷിച്ച് ലെതർബാക്കുകൾക്ക് വളരെ ഹൈഡ്രോഡൈനാമിക് ആയിട്ടുള്ള ശരീര രൂപകൽപ്പനയാണുള്ളത്. കടലിൽ നന്നായി സഞ്ചരിക്കുന്നതിന് ഇവയുടെ തുഴപോലുള്ള മുൻകാലുകൾ സഹായിക്കുന്നു. ഇവയുടെ എല്ലാ ഫ്ലിപ്പറുകളിലും കൂർത്ത നഖങ്ങൾ കാണില്ല. ശരാശരി പൂർണ്ണ വളർച്ചയെത്തിയ ലെതർബാക്കുകളുടെ കർവ്ഡ് കാർപേസ് ലെങ്ത് 1 മീറ്റർ മുതൽ 1.75 മീറ്റർ വരെ വരും. ഇവയ്ക്ക് 250 മുതൽ 700 കിലോഗ്രാം ഭാരം വരെ വരും. നിലവിൽ ലോകത്ത് വലുപ്പത്തിൽ ഏറ്റവും വലിയ ലെതർബാക്ക് സ്പെസിമെനെ കണ്ടെത്തിയത് പാകിസ്ഥാനിലെ കറാച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന സാൻസ്പിറ്റ് ബീച്ചിലാണ്. ഈ ആമയ്ക്ക് 213 സെന്റിമീറ്റർ കർവ്ഡ് കാർപേസ് ലെങ്തും 650 കിലോഗ്രാം ഭാരവും ഉണ്ടായിരുന്നു. നിലവിൽ ജീവിച്ചിരിക്കുന്ന കടലാമകളുടെ ഫ്ലിപ്പറും ശരീര അനുപാതവുമായി താരതമ്യം ചെയ്യുമ്പോൾ ലെതർബാക്കുകളുടെ ഫ്ലിപ്പർ വലുതാണ്. അതായത് പൂർണ്ണ വളർച്ചയെത്തിയ ലെതർബാക്കുകളുടെ മുൻ ഫ്ലിപ്പറിന് ഏകദേശം 2.7 മീറ്റർ നീളം വരും. ഇവയുടെ ശരീരത്തിന്റെ മുതുകുഭാഗത്ത് പീച്ചിങ്ങിയിൽ കാണുന്ന തരത്തിൽ 7 റിഡ്ജസ് കാണാൻ സാധിക്കും. ഈ റിഡ്ജസ് തലഭാഗം തുടങ്ങി വാൽഭാഗം വരെ കാണപ്പെടുന്നു. ഇവയുടെ തൊക്കിൽ ചെറിയ അസ്ഥിയുടെ നിക്ഷേപമായ ഓസ്റ്റിയോഡേംസ് കാണപ്പെടുന്നു. മറ്റുള്ള ഉരഗ വിഭാഗങ്ങളിൽ നിന്നും വിഭിന്നമായി ഇവയുടെ സ്കെയിൽസ് അഥവാ ശൽക്കപത്രത്തിൽ ബീറ്റാ കെരാട്ടിൻ കാണപ്പെടുന്നില്ല. ഉരഗ വിഭാഗത്തിൽ പെടുന്ന ജന്തുക്കളിലും പക്ഷികളിലും ബീറ്റാ കെരാട്ടിൻ ശരീരത്തിന്റെ വാട്ടർ പ്രൂഫിംഗ് അഥവാ ജലം കയറാത്ത രീതിയിൽ തൊക്കിനെ നിലനിർത്തുവാൻ സഹായിക്കുന്നു. ലെതർബാക്കുകളുടെ പുറംഭാഗം ഇരുണ്ട ചാര നിറത്തിലോ കറുപ്പ് നിറത്തിലോ കാണപ്പെടുന്നു. ഇവയുടെ ശരീരത്തിൽ നിറയെ വെള്ള നിറത്തിലുള്ള പാടുകളും കുത്തുകളും കാണുവാൻ സാധിക്കും. ഇവയുടെ അടിഭാഗം മങ്ങിയ നിറത്തിൽ കാണപ്പെടും. ജീവിച്ചിരിക്കുന്ന എല്ലാ ആമകളെയും പോലെ തന്നെ ഇവയ്ക്കും പല്ലുകൾ കാണില്ല. എന്നാൽ ഇവയുടെ മേൽച്ചുണ്ടിൽ കൂർത്ത സ്ഥലങ്ങളുണ്ട്. കൂടാതെ ഇവയുടെ അന്നനാളത്തിൽ പിന്നോട്ടായി സ്ഥിതി ചെയ്യുന്ന മുള്ളുകൾ കാണുവാൻ സാധിക്കും. ഇത് ഇവ വിഴുങ്ങിയ ഇര രക്ഷപ്പെടുന്നതിൽ നിന്നും ഇവയെ സഹായിക്കുന്നു. കടൽ ജന്തുക്കളിൽ ലെതർബാക്കുകൾക്ക് ഏകദേശം 1280 മീറ്റർ അടിയിലേക്ക് ഡൈവ് ചെയ്യുന്നതിന് സാധിക്കും. ഇവയ്ക്ക് ഏകദേശം 85 മിനിറ്റ് വരെ ശ്വാസം പിടിച്ചു നിർത്താനും കഴിയും. കൂടാതെ ഇവ കടലിൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ജന്തു കൂടിയാണ്. 1992 ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് പ്രകാരം ലെതർബാക്കുകളുടെ സഞ്ചാര വേഗത്തെ 35.28 കിലോമീറ്റർ പെർ ഹവറായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലെതർബാക്കുകളെ എല്ലാ ഉഷ്ണമേഖലാ രാജ്യങ്ങളിലും മിതോഷ്ണമേഖലാ രാജ്യങ്ങളിലും കാണുവാൻ സാധിക്കും. ഇവയെ ദക്ഷിണ ധ്രുവത്തിലെ അലാസ്ക, നോർവേ എന്ന ഇടങ്ങൾ മുതൽ ഉത്തര ധ്രുവത്തിനോട് അടുത്ത് കിടക്കുന്ന ആഫ്രിക്കയിലെ കേപ്പ് അഗൽഹാസ് മുതൽ ന്യൂസിലാൻഡിന്റെ തെക്കേ അറ്റം വരെ കാണപ്പെടുന്നു. ജനിതകപരമായി ഇവയെ അറ്റ്ലാന്റിക്, ഈസ്റ്റേൺ പസഫിക്, വെസ്റ്റേൺ പസഫിക് എന്നീ 3 വ്യത്യസ്ത ഇനങ്ങളിൽ തരംതിരിച്ചിരിക്കുന്നു. ലെതർബാക്കുകൾ പ്രധാനമായി ജെല്ലി ഫിഷുകളെ അഥവാ കടൽ ചൊറികളെ ആഹരിക്കുന്നു. കൂടാതെ ഇവ ടുണിക്കേറ്റ്സ്, കണവ തുടങ്ങിയവ ജന്തുക്കളെയും ആഹരിക്കുന്നു. ലെതർബാക്കുകൾ പകൽ സമയം മുഴുവൻ കടലിന്റെ അടിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ ചൊറികളെ ഭക്ഷിക്കുവാൻ സമയം ചിലവിടുന്നു. എന്നാൽ രാത്രി സമയങ്ങളിൽ കടൽ ചൊറികൾ കടലിന്റെ ഒരു ഭാഗത്തെത്തുമ്പോൾ അവ ഉപരിഭാഗത്തേക്ക് വന്ന് ഇവയെ ആഹരിക്കുന്നു. ഏകദേശം 10 കോടി വർഷം മുമ്പ് ഉദ്ഭവിച്ച ദിനോസറുകൾക്കൊപ്പം ജീവിച്ച ലെതർബാക്കുകൾ കടൽ ആവാസ വ്യവസ്ഥയിലെ സന്തുലിനാവസ്ഥ നിലനിർത്തുന്നതിനുള്ള പ്രധാന കണ്ണിയാണ്. എന്നാൽ 1940കളിൽ മനുഷ്യൻ വ്യാവസായിക അടിസ്ഥാനത്തിൽ പ്ലാസ്റ്റിക്കുകൾ നിർമ്മിച്ചു. പ്ലാസ്റ്റിക്കുകളുടെ തെറ്റായ ഉപയോഗം മൂലം ഇവ കടലിൽ അടിഞ്ഞ് തികച്ചും ജലാറ്റിനിവോർ അഥവാ
കടൽച്ചൊറികളെ ആഹരിക്കുന്ന ലെതർ ബാഗുകൾ ഇന്ന് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ കടൽച്ചൊറികളാണെന്ന് കരുതി ആഹരിക്കുന്നു. ഈ വിധം ആഹരിക്കുന്ന പ്ലാസ്റ്റിക് ഇവയുടെ ആമാശയത്തിലും കുടലിലും തടസ്സങ്ങൾ സൃഷ്ടിച്ച് ഇവയുടെ മരണത്തിന് കാരണമാകുന്നു. ഇവയുടെ കുഞ്ഞുങ്ങൾ കടൽ തീരത്ത് നിന്നും വിരിഞ്ഞിറങ്ങി കടലിലേക്ക് നീങ്ങുന്ന അവസരത്തിൽ പ്ലാസ്റ്റിക്കുകളിൽ കുടുങ്ങി കടലിൽ എത്തിച്ചേരാൻ സാധിക്കാതെ മരണപ്പെടാറുണ്ട്. കടലിനടിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്ന പ്രേതവലകളിൽ കുടുങ്ങിയും ഇവ മരണപ്പെടാറുണ്ട്. ആഹരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ഇവയുടെ ശരീരത്തെ അസ്വാഭാവികമായി പൊങ്ങിക്കിടക്കുന്ന തരത്തിലാക്കി ഇവയുടെ വളർച്ച മുരടിപ്പിക്കുകയും പ്രത്യുൽപാദനത്തെ ബാധിക്കുകയും ചെയ്യുന്നു. ലോകമെമ്പാടും കടലാമകൾ മത്സ്യബന്ധനത്തെ ഉപയോഗിക്കുന്ന ചൂണ്ട, ഉടക്ക് വല, ട്രോൾ വലകളിൽ അകപ്പെട്ട് മരണപ്പെടുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തോടനുബന്ധിച്ച് സമുദ്ര ജലനിരപ്പിന്റെ ഉയർച്ച, തീരപ്രദേശങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ, തീരങ്ങളിലൂടെയുള്ള വാഹനയാത്രകളെല്ലാം തന്നെ ഇവയുടെ ആവാസ വ്യവസ്ഥയെ തകർത്ത് കടലാമകളുടെ നിലനിൽപ്പിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. പ്രത്യുൽപാദനത്തിനായി ഇവ നിക്ഷേപിക്കുന്ന മുട്ടകൾ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിയമ വിധേയമായി മനുഷ്യർ ഭക്ഷണത്തിനായി ശേഖരിക്കുന്നു. ഈ വിധം 10,000 മുട്ടകൾ ശേഖരിക്കപ്പെടുന്നു. ഈ വിധത്തിലുള്ള പ്രവൃത്തികൾ മലേഷ്യയിൽ പ്രാദേശികമായി ലെതർ ബാഗുകൾ അപ്രത്യക്ഷമാകാൻ കാരണമായി. പ്രസ്തുത രീതിയിലുള്ള മുട്ട ശേഖരണം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തീരങ്ങളിലും നടക്കുന്നു. IUCN ചെമ്പട്ടിയിൽ വൾണറബിൾ എന്ന വിഭാഗത്തിൽ ഇവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതായത് ലെതർബാക്കുകളുടെ ആവാസ വ്യവസ്ഥയിലെ തകർച്ചയും പ്രത്യുൽപാദനത്തിൽ വരുന്ന മാറ്റങ്ങളും സമീപഭാവിയിൽ ഇവയെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ ഗണത്തിൽപ്പെടുത്തും. ആയതിനാൽ ഇവയെ സമർത്ഥമായി സംരക്ഷിക്കുന്നതിന് നാം ബാധ്യസ്ഥരാണ്. മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ ആമകളെ ഒഴിവാക്കുന്ന തരം സമ്പ്രദായം പ്രോത്സാഹിപ്പിക്കുക. ആമകളുടെ പ്രജനനം നടക്കുന്ന തീരപ്രദേശം സംരക്ഷിക്കുക, മുട്ട പെറുക്കൽ, ആമയിറച്ചി ഭക്ഷിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ ബോധവൽക്കരണ പ്രവർത്തനങ്ങളാൽ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. പ്രജനന സമയത്ത് രാത്രി പെൺ ലെതർ ബാക്കുകൾ ഉൾക്കടലിൽ നിന്ന് തീരത്തെത്തി കുഴിയുണ്ടാക്കി 65 മുതൽ 115 മുട്ടകൾ നിക്ഷേപിച്ച് മണൽ കൊണ്ട് മൂടുന്നു. 10 ദിവസത്തെ ഇടവേളകളിൽ ഇപ്രകാരം 7 മുതൽ 11 നെസ്റ്റുകളിൽ മുട്ട നിക്ഷേപിക്കുന്നു. പെൺ ലെതർ ബാക്കുകൾ പ്രത്യുൽപാദനത്തിന് ശരീരത്തെ പാകപ്പെടുത്തുവാൻ 3 മുതൽ 4 വർഷം വരെ ഇടവേളകൾ എടുക്കുന്നു. മുട്ട വിരിയുവാൻ 60 ദിവസം വരെ എടുക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തിരുവനന്തപുരം നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് അഭ്യർത്ഥിക്കുന്നു.